നമസ്കാരം. ഞാനൊരു മൂന്ന് വാർത്തകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ രണ്ട് ന്യൂസ് എന്ന് പറയുന്നത് പ്രസന്റിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഒരു ന്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട്, ഏകദേശം ഒരു മാസത്തോളമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ അത് മൂന്നെണ്ണം ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ബാക്കിയുള്ള വിഷയം നമ്മളത് കഴിഞ്ഞിട്ട് പറയാം. മാർക്കറ്റ് 3 പോകുന്നത് പാലക്കാട് ഇലപ്പുള്ളിയിൽ SDPI പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. കുത്തിയതോട് സ്വദേശി സുബൈറാണ് കൊല്ലപ്പെട്ടത്. പാലക്കാട് മേലാമുറിയിൽ RSS നേതാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊന്നു. RSS മുൻ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് ശ്രീനിവാസനാണ് കൊല്ലപ്പെട്ടത്. വിഷുദിനത്തിൽ കുഞ്ഞ് ഗൗരിലക്ഷ്മിക്ക് വേണ്ടി കൈകോർത്തു മലയാളികൾ. ദിവസേനയുള്ള ധനസമാഹരണത്തിൽ ഇന്ന് 4 ഇരട്ടി വർധനയുണ്ടായി. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വീട്ടിലെത്തി ഗൗരിലക്ഷ്മിക്ക് വിഷുക്കൈ നീട്ടം നൽകി. ഗൗരിക്കൊരു ക്യാമ്പയിൻ ഒരു ദിവസം പൂർത്തിയാകുമ്പോൾ ഇനി വേണ്ടത് 7 കോടിയോളം രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് വിഷയത്തിനെ ബന്ധപ്പെട്ട, മൂന്ന് വിഷയമല്ല, നിങ്ങൾ ഈ വാർത്ത കൃത്യമായിട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. പല ആളുകളും ഇപ്പോൾ ന്യൂസിൽ കേട്ട വാർത്തകൾ തന്നെയാണിത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു SDPA-ക്കാരനെ RSS-ക്കാരൻ വെട്ടിക്കൊന്നു എന്നുള്ളതാണ് ആദ്യത്തെ വാർത്ത നമ്മൾ കേൾക്കുന്നത്. അതിന് മുന്നേ 6 മാസം മുന്നേ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നതാണ്. സ്കോറ് ഒരാൾ ആദ്യം മരണപ്പെട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു, ഒരു SDPA-ക്കാരൻ 2 ദിവസം മുന്നേ മരണപ്പെട്ടു. പള്ളിയിൽ നിന്ന് തിരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ഉപ്പുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഒരു മകൻ ഒപ്പുണ്ടായിരുന്ന ആളെന്ത് ചെയ്തു, മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു നമ്മളെ RSS-ക്കാരൻ ആളുടെ ഓട്ടോ പാർട്സ് കടയിൽ, എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആൾ വണ്ടി കച്ചവടമായി ബന്ധപ്പെട്ട എന്തോ അതായിരുന്നു, അവിടെ കയറിയിട്ട് എന്ത് ചെയ്തു, വെട്ടി കൊന്നു. രണ്ടാളും മരണപ്പെട്ടു. ഇപ്പോൾ സ്കോറ് ആദ്യത്തെ കണക്ക് പ്രകാരം 1 അവിടെ പോയിരുന്നു, അപ്പോൾ 2-1. ഇനിയിപ്പോൾ വല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ വരേണ്ടി വരും സ്കോറ് ലെവൽ ചെയ്യണം വെച്ചാൽ, 2-2 ഒരവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വളരെ മോശം കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ BJP ആണെങ്കിലും RSS ആണെങ്കിലും അതേപോലെ തന്നെ SDP ആണെങ്കിലും ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. വെട്ടുക, കൊല്ലുക, മരിക്കുക, രക്തസാക്ഷികൾ ഉണ്ടാക്കുക, അതിൽ കുറേ പ്രകടനം വിളിക്കുക, എന്നിട്ട് അതിൽ മതത്തെ കൂട്ടിച്ചേർക്കുക, അള്ളാഹു അക്ബർ, അതേപോലെ തന്നെ ബോലോ തക്ബീർ എന്നൊക്കെ പറഞ്ഞ്, അതേപോലെ തന്നെ ജയ് ശ്രീരാമൻ, ജയ് ഹനുമാൻ, ജയ് എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയുന്നില്ല. ചില വിഷയങ്ങൾ നമ്മൾ പറയേണ്ടതെന്ന് വിചാരിക്കും. പക്ഷേ ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയം, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ തന്നെ ഉള്ളൂ. കേരളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുള്ളൂ. അതിൽ കേരളത്തിലെ ഇപ്പോൾ പാലക്കാട് ഇല്ലേനാണ് ഇതേ വിഷയം തന്നെ പല സ്ഥലങ്ങളും, ഇപ്പോൾ കണ്ണൂർ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളും കമ്മി. പക്ഷേ അവസ്ഥ വളരെ മോശമാണ്, ഇതിനപ്പുറം ഒന്നും എന്ത് ചെയ്യാനില്ല, പറയാനില്ല. അത്രയും പൊളിറ്റിക്സ് നാശമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ നല്ലൊരു മുഖം വേറെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല, നമുക്കൊക്കെ പൊളിറ്റിക്സ് ഉള്ളതാണ്, രാഷ്ട്രീയ ചിന്താഗതി ഉള്ളതാണ്. അതിപ്പോൾ ഒരു CPMൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, കോൺഗ്രസ്സിലോ BJPയിലോ RSSലോ SDPയിലോ ലീഗിലോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി എഴുതിയിട്ട് അതിൽ നിന്നിട്ട് നിലപാട് പറയണമെന്നില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ, പൗരബോധം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നിലപാടുകൾ പറയുക, അതിനൊരു പ്രശ്നമില്ല. അപ്പോൾ പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മളെ ഈ അടുത്താണ്, ഏകദേശം ഒരു മണിക്കൂർ സഞ്ചരിച്ച് അവിടെ എത്തും പാലക്കാട്. അത്രയും മോശമായിട്ടുള്ളൊരവസ്ഥയിലാണ് നമ്മൾ പൊളിറ്റിക്സ് പോകുന്നത്. വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയല്ല, നമ്മളിത് കാണുന്നതാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മളും കാണുന്ന എല്ലാവരും കാണുന്നു. അതേ സമയത്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഗൗരിയുടെ ഒരു വാർത്ത, ഗൗരിലക്ഷ്മിയുടെ ഒരു വാർത്തയും കൂടി കാണുന്നത്. എത്രയോ 16 കോടി അതിന് വേണം, 9 കോടി ഇപ്പോൾ റെഡിയാക്കിയാണ്, ഇനി ഏകദേശം ഒരു 6-7 കോടി രൂപ മതി. അതിനുള്ള വല്ല നല്ല കാര്യങ്ങളും ചെയ്യാമെന്നല്ലാതെ, ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ള ചെറുപ്പശ്ശേരിയുള്ള ബസ് ഓടിക്കുന്ന ആളുകളായിക്കോട്ടെ, പല സ്ഥലങ്ങളിലുള്ള ബസ് ഓപ്പറേറ്റീവ്സ് ഫെഡറേഷൻ്റെ ആളുകളായിക്കോട്ടെ, അതേപോലെ ഓണേഴ്സിൻ്റെ ഫെഡറേഷൻ ആളുകളായിക്കോട്ടെ, അതേപോലെ തന്നെ പല സംഘടനകളിലുള്ള ചാരിറ്റി സോഷ്യൽ വർക്കേഴ്സ് എല്ലാവരും ചേർന്ന് ആ കുട്ടികളെ എമൗണ്ട് കളക്ട് ചെയ്യുക. അതിൻ്റെ ഇടയിൽ അവരുടെ എന്ത് ചെയ്യുക, തെരുവ് നാടകം, ആളെ കൊല്ലൽ. ഇതിനപ്പുറം എത്ര മോശമായിട്ട് നമ്മൾ ഇതിനപ്പുറം നമ്മൾ സാഹചര്യം മോശമാവില്ല, അത്രയും മോശമായി കൊണ്ടിരിക്കുന്ന, അത്രയും വൃത്തികെട്ട രാഷ്ട്രീയമാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയത്തോട് തന്നെ വെറുപ്പുണ്ടാക്കുന്ന, പല പാർട്ടികളും തന്നെ വെറുപ്പുണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മളെ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നും പറയല്ല, പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്.